വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമുക്കിന്ന് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മൈദാ മാവിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് അതിനൊപ്പം തന്നെ കുറച്ച് സോഡാ പൊടിയും, അതായത് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയില്, എന്നിട്ട് നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട്. ഈ എണ്ണ ഈ മാവ് തമ്മിൽ നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് തേച്ച് തേച്ച് യോജിപ്പിച്ചെടുക്കണം. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടാനായിട്ടാണ് നമ്മളിതിൽ എണ്ണ ചേർക്കുന്നത്. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിടിച്ച് നല്ല ഒരു മയം കൊടുത്ത് ഇത് കുഴച്ചെടുക്കണം. ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒരുപാടൊന്ന് വെള്ളം ഒഴിച്ച് കൊളാക്കരുത്, കുറച്ചൊരു കട്ടി വേണം നമ്മൾ ഈ മാവിന്. നന്നായിട്ട് ഇതുപോലെ ഇന്നെ ഇടിച്ചിടിച്ച് കുഴച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നല്ല ഒരു പരുവത്തിന് ആയിട്ടുണ്ട് നമ്മളെ മാവ്, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ചും കൂടെയൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്താം. അപ്പം ഇതിൻ്റെ ഇത്രയ്ക്കൊരു കുറച്ച് മാവെടുത്തിട്ട് ഇതിന് ഒന്ന് ഈ കിച്ചൺ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കണം. നിങ്ങൾ പിന്നെ ഇതിനോട്ട് എക്സ്ട്രാ മാവൊന്നും ചേർക്കേണ്ട കാര്യമില്ല, മൈദാ മാവായതുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് വലിഞ്ഞ് വലിഞ്ഞ് വരും. കണ്ടല്ല, നല്ല നീളത്തിന് ഇത് വലിഞ്ഞ് വലിഞ്ഞ് വരും. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് മാവെടുത്ത് ഇതാക്കി, കൗണ്ടർ ടോപ്പ് കുറച്ച് ലെങ്ത് ഉള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം മാവെടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്തോളൂ. നന്നായിട്ട് നല്ല നീളത്തിനൊപ്പം നിങ്ങൾക്ക് കിട്ടും. അല്ല ഇതേപോലെ ചെറിയ ബോർഡ് വല്ലതും ആണെങ്കിൽ ഞാൻ എടുത്തതുപോലെ കുറച്ച് മാവെടുത്തതിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതിന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഒന്ന് ഉരുട്ടിയിട്ട് ഈ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം ആ രീതിയിൽ അങ്ങ് ചെയ്താൽ മതിയാകും, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉരുട്ടിയെടുത്ത് ഇതുപോലെ പ്രസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ട് നമുക്ക് ഇതിനെ ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ കണ്ടല്ലോ ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിനെ എടുക്കാം. അപ്പം നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം എല്ലായിടവും ഒരുപോലെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും.
അപ്പം ഞാൻ എല്ലായിടത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒരു നാല് സോറി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും നമുക്ക് ഒഴിക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകട്ടെ. അപ്പം നമ്മൾ ആ ഷുഗറെല്ലാം നന്നായിട്ട് ഉരുകി ഇതാ ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അതിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പഞ്ചസാരയ്ക്ക് വ്യത്യാസം വരും. അപ്പം ഞാൻ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നന്നായിട്ട് ഇതുപോലെ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം. അല്ല കണ്ടല്ലോ നല്ല പൊട്ടിയൊന്നും ഇരിക്കുന്നില്ല, അതാ വിട്ട് വിട്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 ആഴ്ച വരെയൊക്കെ കേടാകാതെ നമുക്ക് ഇരിക്കും ഇത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ദീപ്സ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. അപ്പം നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. വീണ്ടും നമുക്ക് നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.